പ്രേക്ഷകർക്ക് ടീം ഇൻക്യുബേഷന്റെ പാത്ത് ഫൈൻഡർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പാത്ത് ഫൈൻഡർ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിന് ഏറ്റവും മികച്ച സ്ഥാപനം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിനെയാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ മുംബൈയിലുള്ള മെയിൻ ക്യാമ്പസിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. 1936 ദറോബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്ന പേരിൽ ആരംഭിച്ച ഈ സ്ഥാപനം 1944 ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആയി മാറി. 1961 കൽപ്പിത സർവകലാശാലയായ ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഇന്ന് ഇന്ത്യയിലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര പഠന മേഖലയിൽ ഏറ്റവും മികച്ച ഗവേഷണ സ്ഥാപനമാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ, പി ജി ഡിപ്ലോമ കോഴ്സുകൾ, എം ഫിൽ പി എച്ച് ഡി തുടങ്ങി സാമൂഹ്യ ശാസ്ത്ര രംഗത്ത് മികച്ച കോഴ്സുകൾ നൽകുകയാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ മുംബൈ ക്യാമ്പസിലുള്ള മലയാളി വിദ്യാർത്ഥികളാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഇവരോട് തന്നെ നേരിട്ട് ഇവിടുത്തെ ക്യാമ്പസ് അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എന്റെ പേര് ഐഷു, ഞാൻ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ എം എ സോഷ്യൽ വർക്ക് ഇൻ മെന്റൽ ഹെൽത്തിലെ വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ നാട്ടിലെ മറ്റ് സോഷ്യൽ വർക്ക് കോളേജുകളെ അപേക്ഷിച്ച് ടിസിന്റെ ഏറ്റവും വലിയ വ്യത്യസ്തമായ ഒരു ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ വർക്കിലെ തന്നെ 9 വ്യത്യസ്തമായ സ്പെഷ്യലൈസേഷൻസ് ആണ്. ദളിത് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ്, ചിൽഡ്രൻ ആൻഡ് ഫാമിലി, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, മെന്റൽ ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത്, അങ്ങനെ തുടങ്ങിയ 9 വ്യത്യസ്തമായ സ്പെഷ്യലൈസേഷൻസിലാണ് ഇവിടുത്തെ സോഷ്യൽ വർക്ക് കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നമസ്കാരം, എന്റെ പേര് ആദിത്യൻ, ഞാൻ ഇവിടെ മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ചെയ്യുന്നു. ഇന്ത്യയുടെ തന്നെ ഒരു മൈക്രോ സെക്ഷൻ ഇവിടെ കാണാൻ കഴിയും, കാരണം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 29 സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നും, ഏഷ്യയിൽ നിന്നായാലും അസം യു എസ് നിന്നായാലും പല വേറെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുമായിട്ട് ടിസിന് ടൈ അപ്പ് ഉള്ളതിനാൽ ഒരുപാട് വേറെ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളോട് നമുക്ക് ഉള്ള അവസരം കിട്ടും. ടിസിലേക്കുള്ള എൻട്രൻസ് യു ജി പി ജി കോഴ്സുകൾക്ക് ടിസ് നാഷണൽ എൻട്രൻസ് ടെസ്റ്റ് എന്ന ടിസ്നെറ്റ് എക്സാം വഴിയാണ് എൻട്രൻസ് നടക്കുന്നത്. സോ ടിസ്നെറ്റ് എക്സാമിന്റെ പ്രധാന കോമ്പോണൻസ് നമ്മൾ സാധാരണ കാണുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിൽ കാണുന്ന പോലെ ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് കോമ്പ്രിഹെൻഷൻ സ്കിൽ, ഇവ ഇത്രയുമാണ് ടിസ് നെറ്റിന്റെ പ്രധാനമായി കാണുന്നത്. ടിസ് നെറ്റ് ക്ലിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നീട് പേഴ്സണൽ ഇന്റർവ്യൂയും പ്രീ ഇന്റർവ്യൂ ടെസ്റ്റും നടത്തിയാണ് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. സോ പ്രീ ഇന്റർവ്യൂ ടെസ്റ്റ് കുറെ കോഴ്സുകൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും മറ്റ് ചില കോഴ്സുകൾക്ക് റൈറ്റിംഗുമായിരിക്കും. ഏതെങ്കിലും ഒന്നോ രണ്ടോ എസ്സേ തന്നിട്ട് അതിൽ എഴുതുക എന്നുള്ളതാണ്. പിന്നീട് നടക്കുന്ന പേഴ്സണൽ ഇന്റർവ്യൂ ടെസ്റ്റ് ശരിക്കും നമ്മൾ എന്തുകൊണ്ട് ഈ കോഴ്സ് തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ടിസ് തിരഞ്ഞെടുത്തു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നൊരു എൻട്രൻസ് ആയിരിക്കും, ഇന്റർവ്യൂ ആയിരിക്കും. അതേപോലെ തന്നെ എം ഫിൽ പി എച്ച് ഡിക്ക് നടക്കുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന റാറ്റ് എക്സാം ആണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് സ്കില്ല് മനസ്സിലാക്കാനാണ്. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ പിന്നീട് ഇന്റർവ്യൂയിലേക്ക് കടക്കുകയും ആ ഇന്റർവ്യൂവിൽ നിന്നാണ് ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരികയും ചെയ്യുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. വെബ് വിലാസം www.tiss.edu. മറ്റൊരു ക്യാമ്പസിലെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും.